അരുൺ മേധാ പട്ക്കറെ ഇന്നിപ്പോൾ നിങ്ങൾ എത്ര ബഹുമാനിക്കുന്നുണ്ട് എന്നറിയില്ല എത്ര ഗൗരവത്തോടെ അവരുടെ വാക്കുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അറിയില്ല എങ്കിലും അവരപേക്ഷിക്കുകയാണ് കൈകൂ മുഖ്യമന്ത്രിയുടെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് പിന്മാറണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പലരും പക്ഷെ പറയുന്നത് വിയോജിപ്പുള്ള ആളുകളോട് ചർച്ച ചെയ്യാൻ അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുക്കാൻ എന്തേ സർക്കാർ മടിക്കുന്നത് എന്താണ് ഭയക്കുന്നത് എന്താണ് കൈകൂപ്പിയുള്ള ഇത്തരം അപേക്ഷകളോട് എന്താണ് പാർട്ടിക്ക് സി പി എമ്മിന് മറുപടി പറയാം ഈ പദ്ധതി കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ നമ്മൾ കുറച്ച് ദിവസമായി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്താകമാനം ആഗോള താപനത്തിൻ്റെ ഫാ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വതമായി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടിയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗ്ലാസ്കോ കൺവെൻഷനും എല്ലാം മുന്നോട്ട് വച്ചത് ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്നതുമായ പദ്ധതികളെല്ലാം ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം ഇല്ലാത്ത പദ്ധതി ആയിരിക്കണം എന്ന് തന്നെയാണ് ഗ്ലാസ്സോ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിച്ചത് തന്നെ രണ്ടായിരത്തി എഴുപതോടുകൂടി ഇന്ത്യ ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം ഇല്ലാത്ത രാജ്യമായി മാറും എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരു ഇവിടെ നൂറ് ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി റെയിൽവേ റോഡ് ഊർജം മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള പദ്ധതികൾ കാർബൺ ബഹിർകരണം ഇല്ലാത്ത പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കാൻ ആഹ്വാനം ചെയ്തു കേരളത്തിലുണ്ടായ അടുത്ത കാലത്തുണ്ടായ പ്ര പ്രളയമെല്ലാം ഇത്തരത്തിൽ നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത് ആഗോളതാപനത്തിൻ്റെ ദുരന്ത ഫലങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സംസ്ഥാനത്തും രാജ്യത്തും പുറത്തുവിടുന്ന കാർബൺ ഇൻ്റർനാഷണൽ തലത്തിലും പുറത്തുവിടുന്ന കാർബൺ ഒരു പ്രത്യേക ആവരണം വച്ച് ഭൂമിയിൽ നിന്ന് പുറത്തു പോകാതെ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നു എന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ കേരളത്തിൽ പുറത്തുവിടുന്ന കാർബൺ അതിൻ്റെ അളവ് കുറയ്ക്കാൻ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഭാവിയെ മുൻകൂട്ടി തന്നെ ഭാവി തലമുറയ്ക്കുള്ള ഒരു പദ്ധതി എന്ന രൂപത്തിൽ ഒരു ഹരിത പദ്ധതി എന്ന രൂപത്തിലാണ് ഇപ്പോൾ കേരളൻ സിൽ സിൽവർ ലൈൻ പദ്ധതി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ഒരു തരത്തിലുള്ള മടിയും ഗവൺമെൻറ്റിന് ആരുമായിട്ടുമില്ല ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ആഘാത പഠനം തുടങ്ങി ആഘാത പഠനം എന്നാൽ ഭൂമി നഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും വീട്ടിലേക്ക് ചെന്ന് അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ രേഖ പരിശോധിച്ച് ഈ പദ്ധതിയുമായി ആളുകൾക്കുള്ള സംശയങ്ങൾ മുഴുവൻ ദുരീകരിക്കുക എന്നതാണ് അതിനുശേഷം ഒരു കരട് റിപ്പോർട്ട് പുറത്തിറക്കും ആ കരട് റിപ്പോർട്ടിന് ശേഷം പബ്ലിക് ഹിയറിംഗ് ഉണ്ട് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല ഈ പദ്ധതിയുമായി ഏതെങ്കിലും തരത്തിൽ ആശങ്കയുള്ളവർക്ക് സംശയം ഭൂമി നഷ്ടപ്പെടുന്നവരുടെ അയൽവക്കക്കാർക്ക് ബന്ധുക്കൾക്ക് എല്ലാവർക്കും പബ്ലിക് ഹിയറിംഗിന്റെ ഭാഗമായി ഹാജരാകാം ആ പബ്ലിക് ഹിയറിംഗിന് ശേഷമാണ് ഈ കരട് റിപ്പോർട്ട് അന്തിമമാക്കുന്നത് അതിനുശേഷം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഈ സാമൂഹ്യാഘാത പഠനത്തിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പരിശോധനാ റിസൾട്ടാണ് ഗവൺമെന്റിന് കൊടുക്കുക അങ്ങനെയാണ് സാമൂഹ്യാഘാത പഠനം പൂർണ്ണതയിലെത്തുക അതിനുശേഷം മാത്രമാണ് സെക്ഷൻ പതിനൊന്ന് പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കിടക്കുക ഇപ്പോൾ നമുക്കറിയാം പൗരപ്രമുഖരടക്കമുള്ളവരെ ഗവൺമെന്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിൽ നാല് തവണയായി നിരവധി ചോദ്യങ്ങൾക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ഉയർന്നു വരാം സംവാദങ്ങൾ ഉയർന്നു വരാം ഏതറ്റം വരെ ഒറ്റ ഒറ്റേൾവിക്ക് തന്നെ ആളുകൾക്ക് തോന്നുന്ന മറുപടിയാണ് വിശദീകരണമാണ് അരുൺകുമാർ നൽകിയത് പക്ഷെ അരുൺകുമാർ ഈ ചർച്ചകളൊക്കെ ഇനി നടക്കും എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ ആവർത്തിച്ചുറപ്പിച്ചൊരു ഇടയില്ലാത്തവണ്ണം പറയുകയാണ് പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പിലാക്കിയിരിക്കും പിന്നെ ഈ ചർച്ചകൾക്കൊക്കെ എന്താണ് പ്രസക്തി നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലേ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ആ നിയമപ്രകാരം തന്നെയാണ് ഇവിടെ ഓരോ പഠനങ്ങളും നടക്കുക ഇപ്പോൾ ടോപ്പോഗ്രഫിക്കൽ പഠനം നടന്നു ഹൈഡ്രോഗ്രാഫിക് പഠനം നടന്നു അതിനുശേഷം ദ്രുത പരിസ്ഥിതി ആഘാത പഠനം നടന്നു ദ്രുത പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ ഭാഗമായി പഠനം നടത്തിയപ്പോൾ ഈ പദ്ധതി ആപ്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള ഡി പി സഹിതം റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ദ്രുത പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിനു ശേഷം വിശദമായ ആഘാത പഠനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് റെയിൽവേ പദ്ധതികൾക്ക് പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമില്ലെങ്കിലും ഇത്തരത്തിൽ കടക്കാൻ കാരണം ദ്രുത പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ ഭാഗം ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പരി പരിസ്ഥിതിക്ക് ആഘാതം ചെറിയ രൂപത്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ദ്രുത പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ ഭാഗമായി ഈ പരിസ്ഥിതി ഈ പദ്ധതി ഈ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഒരാഘാതവും ഉണ്ടാക്കില്ലെന്നും കേരളത്തിൻ്റെ ആയിട്ടുള്ള പദ്ധതിയാണെന്നും ആപ്റ്റ് ആയിട്ടുള്ള പദ്ധതിയാണെന്നും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വിശദമായിട്ടുള്ള ഡി സഹിതം റെയിൽവേ ബോർഡിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഈ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിശദമായി പഠനം നടത്തുന്നത് കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുക ഒരു തരത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ാതിരിക്കുക നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ സാമൂഹ്യ സാമൂഹ്യഘടനയ്ക്കും പരിസ്ഥിതിയുടെ പ്രത്യേകതയും ഒരു തരത്തിൽ നഷ്ടപ്പെടാത്ത തരത്തിൽ ഈ പദ്ധതിയെ കൂടുതൽ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുക എന്നതാണ് അതുകൊണ്ട് ഇത്രയും വിശദമായിട്ടുള്ളൊരു പദ്ധതി എട്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തരത്തിലുള്ള പദ്ധതി ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന പദ്ധതി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ളത് നാലു മണിക്കൂറിൽ താഴെയായി ഈ വേഗവത വർദ്ധിപ്പിച്ച് ഒരു ദിവസം രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം മണിക്കൂറുകൾ ഇവിടെ ആളോഹരി നമുക്ക് ലാഭിക്കാൻ പദ്ധതി പാകത്തിനുള്ള പദ്ധതി ആ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള സംശയം തീർക്കാനും വിശദമായിട്ടുള്ള പഠനം ആവശ്യമാണെങ്കിൽ ആ പഠനം നടത്തുന്നതിലും ഒരു സംശയമില്ല കൂടുതൽ മുന്നോട്ട് പോകാം സംവാദങ്ങൾ സംഘടിപ്പിക്കാം സംശയങ്ങൾ തീർത്തു തീർത്തേ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ കേൾക്കാൻ രസമുണ്ട് അരുൺകുമാർ സംശയങ്ങൾ തീർത്ത് തീർത്ത് മുന്നോട്ട് പോകണം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നാലു മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു പദ്ധതി ഏതെങ്കിലും തരത്തിൽ എതിർക്കണമെന്ന് വ്യക്തിപരമായി എനിക്ക് പോലും ആഗ്രഹമില്ല പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല ഒരു കിച്ചൻ ക്യാബിനറ്റ് നോട്ട് പോലെയാണ് ഈ ഡി പി ആറിൻ്റെ ഒക്കെ കാര്യം അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ കേൾക്കുന്ന വിവരാവവാസ നിയമമൊക്കെ അത്യാവശ്യം വായിച്ചു നോക്കിയതിൽ നിന്ന് പൊതുപണം ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടും പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തത്തില്ല കൊടുക്കേണ്ടതാണെന്നൊക്കെയാണ് എന്തായാലും തിരിച്ചെത്താം